സാക്ഷാൽ ലയണൽ മെസ്സി എത്ര കാലം കളിക്കളത്തിൽ തുടരുന്നു അത്രയധികം പുതിയ പുതിയ റെക്കോർഡുകൾ അദ്ദേഹം നേടിക്കൊണ്ടിരിക്കും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ലേറ്റസ്റ്റ് ആയി നടന്ന ക്രൊയേഷ്യക്കെതിരെ സെമി ഫൈനൽ മത്സരം. മത്സരത്തിൽ ഒരു ഗോളും ഒരു അസിസ്റ്റും അടക്കം കളം നിറഞ്ഞ മെസ്സി മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരവും നേടിയിരുന്നു. ചേട്ടാ, മെസ്സി ഇപ്പൊ ഇത്രയധികം ഫോമിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ അവർക്ക് മുമ്പിൽ ഒരു ഫൈനൽ മാത്രമേ ഉള്ളൂ. അപ്പൊ മെസ്സി ഇതുവരെയുള്ള ട്രാക്ക് റെക്കോർഡിനെ കുറിച്ചൊക്കെ എന്താ? അതെ അതെ, കാരണം റെക്കോർഡുകൾ എന്ന് പറയാൻ ഓരോന്നായിട്ട് ഓരോ ദിവസവും ഓരോ മത്സരം കഴിയുമ്പോഴും പുതിയ പുതിയ റെക്കോർഡുകൾ, സ്വന്തം റെക്കോർഡുകൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് തീറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഈ ലോകകപ്പിന് മെസ്സി എത്തുമ്പോൾ അദ്ദേഹം നമുക്കറിയാം 19 മത്സരങ്ങളിൽ നിന്ന് 6 ഗോളായിരുന്നു മെസ്സിയുടെ സമ്പാദ്യം. ഇപ്പം അത് 11 ഗോളിൽ എത്തിയിരിക്കുകയാണ്. ഇത്ര ഇതിനു മുമ്പ് 4 ലോകകപ്പ് കളിച്ച മെസ്സി 6 ഗോളുകൾ നേടിയിരുന്നു. പക്ഷെ ഈ ഒരു ഒറ്റ ലോകകപ്പ് കൊണ്ട് 5 ഗോളുകൾ നേടാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അത് തന്നെ ഒരു വലിയ നേട്ടം തന്നെയല്ലേ? പിന്നെ അത് 11 ഗോൾ എന്ന് പറയുമ്പോൾ അർജന്റീനയ്ക്ക് വേണ്ടി ലോകകപ്പിൽ ഗോൾ നേടിയ എക്കാലത്തെയും ടോപ്പ് സ്കോറായി മാറാൻ അദ്ദേഹത്തിന്, 10 ഗോൾ അത് മറികടന്നിട്ടുണ്ട് മെസ്സി എന്ന് പറയുന്ന താരം. പിന്നെ ഓരോ ഗോളും വളരെ വൈറ്റൽ ആയിരുന്നു, അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതെ, അത് പല നിർണായക നിമിഷങ്ങളിൽ ടീമിന്റെ ഒരു ടീം എപ്പോഴൊക്കെ താന്നു പോകുന്ന ആ സമയത്തൊക്കെ ഗോൾ അടിച്ച് മെസ്സി രക്ഷിച്ചിട്ടുണ്ട് അല്ലേ. ഈ ലോകകപ്പിൽ നേടിയ 5 ഗോളുകൾ 3 പെനാൽറ്റി ഗോളായിരുന്നു, പക്ഷെ 2 തകർപ്പൻ ഗോളുകൾ തന്നെയായിരുന്നു ബാക്കി 2. ഒരു നമുക്കറിയില്ല മെക്സിക്കോക്കെതിരെയുള്ള 25 യാർഡ് അകലെ നിന്നുള്ള ഒരു ഗോള് ഒക്കെ ഒരു ഈ ലോകകപ്പിൽ തന്നെ ഒരു മികച്ച ഗോളുകളിൽ ഒന്നാണ്. പിന്നെ മെസ്സിയുടെ ഓരോ റെക്കോർഡുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം അദ്ദേഹത്തിന് ഇപ്പം നിലവിൽ ഈ വേൾഡ് കപ്പിൽ 4 അദ്ദേഹത്തെ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം തേടിയെത്തി. ഇപ്പം ഏറ്റവും കൂടുതൽ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങൾ നേടിയ ലോകകപ്പിൽ താരമായി മാറിയിരിക്കുകയാണ്. 10 മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടി. ഈ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടാനുള്ളൊരു കളിയും അദ്ദേഹം കളിക്കുന്നുണ്ടല്ലേ? അതെ, കാരണം അദ്ദേഹം ശരിക്കും ഒരു ഗോള് അടിക്കുന്നു, ഗോള് അതായത് അദ്ദേഹം തന്നെ ഗോൾ അടിക്കുന്നു, ഗോൾ അടിപ്പിക്കുന്നു. അതായത് ഒരു പ്ലേ മേക്കറിന്റെ റോളിലും ഒരു ഗോൾ സ്കോറർ എന്നുള്ള രീതിയിലും ഡബിൾ റോളാണ് പലപ്പോഴും. ഇതുവരെ 6 മത്സരങ്ങളാണ് അർജന്റീന ഈ ലോകകപ്പിൽ കളിച്ചിട്ടുള്ളത്. അതിൽ 4 മെസ്സി ആയിരുന്നു മാൻ ഓഫ് ദി മാച്ച്. അപ്പൊ മെസ്സി ഒരു അർജന്റീന ടീമിലുണ്ടാകുന്ന ഇമ്പാക്ട് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതെ, നമ്മൾ കണ്ടല്ലോ ക്രൊയേഷ്യക്കെതിരെ അദ്ദേഹം നേടിയ ആ ഒരു അദ്ദേഹത്തിന് ഒരു അസിസ്റ്റ് ഒരു മാജിക് റൺ ആയിരുന്നു പറയുന്നത്. കാരണം ജൂലിയൻ അൽവാരസ് ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുത്താൽ അത് ഗോളായി മാറുകയാണ്. അദ്ദേഹത്തിന്റെ പീക്ക് ടൈമിനൊക്കെ ഒരു സൂചിപ്പിക്കുന്ന ഒരു തരം റൺ തന്നെയായിരുന്നു ഉള്ളത്. അദ്ദേഹത്തിന്റെ പീക്ക് ടൈമാണ് ഇപ്പോഴും, എന്നാലും അദ്ദേഹത്തിന്റെ കുറച്ചും കൂടി വിന്റേജ് മെസ്സിയെ നമ്മൾ കണ്ടു വീണ്ടും. കാരണം ആ രീതിയിലുള്ള, കാരണം ഡ്രിബ്ലിംഗ് ഒക്കെ കണ്ടല്ലോ കൃത്യമായിട്ട്. അതെ, പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം ഇപ്പോ ഗ്രൂപ്പ് സ്റ്റേജിൽ ഗോളടിച്ചു, നോക്കൌട്ട് സ്റ്റേജിൽ എല്ലാ നോക്കൌട്ട് സ്റ്റേജിലും ഗോളടിച്ചു, റൗണ്ട് ഓഫ് 16 ഗോളടിച്ചു, ക്വാർട്ടറിൽ ഗോളടിച്ചു, ഇപ്പൊ സെമിയിലും ഗോളടിച്ചു. ഈ 4 ഗോളടിക്കുന്ന ഒരേ ഒരു താരം മെസ്സി മാത്രമായി മാറിയിരിക്കുന്നു. അതും ഒരു ലോകകപ്പിന്റെ തന്നെ 4 ഈ സ്റ്റേജുകളിൽ ഗോൾ നേടിയ ഒരേ ഒരു താരം മെസ്സി മാത്രമായി അവശേഷിക്കുകയാണ്. പിന്നെ അതുകൂടാതെ 35 വയസ്സായല്ലോ ഇപ്പൊ അദ്ദേഹത്തിന്, സ്വാഭാവികമായിട്ടും 5 ഒരു ലോകകപ്പിൽ 5 നേടുന്ന നിലവിൽ ഏറ്റവും പ്രായം കൂടിയ താരം എന്നുള്ളൊരിതും അദ്ദേഹത്തെ ഇപ്പം. അതെ, ഇങ്ങനെ നമ്മളിപ്പോ ഓരോ റെക്കോർഡുകളും അദ്ദേഹം പുതിയത് പുതിയത് തന്റെ സ്വന്തം പേരിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നേടിയതും നൽകിയതും മെസ്സി ആ പട്ടികയിലുണ്ട്. 3 മെസ്സിയുടെ കൂടെ കെയ്നും ബ്രൂണോ ഫെർണാണ്ടസും ഗ്രീസ്മാനും കൂടെ ഉണ്ട്. പക്ഷെ അതിലിനി ഗ്രീസ്മാൻ മാത്രമേ ഈ റെക്കോർഡ് മറികടക്കാൻ ഒരു സാധ്യത ഉണ്ടെങ്കിൽ ഉള്ളൂ. ബാക്കി 2 ഓൾറെഡി പുറത്തായല്ലോ. അതെ, ഔട്ടായിക്കഴിഞ്ഞു. പിന്നെ ഈ ലോകകപ്പിൽ തന്നെ ഷോട്ട് ലക്ഷ്യത്തിലേക്കുള്ള ഷോട്ടുകൾ ശ്രമിച്ചതിൽ 27 മെസ്സിയാണ് മുന്നിൽ നിൽക്കുന്നത്. പിന്നിൽ നിൽക്കുന്ന എംബാപ്പയ്ക്ക് 22 മാത്രമേ ഉള്ളൂ. പിന്നെ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്ത കാര്യത്തിലും മെസ്സി തന്നെയാണ് മുമ്പിൽ നിൽക്കുന്നത്. 18 ചാൻസുകളാണ് മെസ്സി ക്രിയേറ്റ് ചെയ്തത്. തൊട്ട് പിന്നെയുള്ള ഗ്രീസ്മാൻ 17 ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് എന്താന്ന് പറഞ്ഞാല് ഈ ലോകകപ്പിൽ ഇപ്പം മെസ്സിയെ തേടിയെത്താൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മൾ എല്ലാവർക്കും അറിയാം നമുക്ക് ഗോൾഡൻ ബൂട്ട്, അതിൽ അദ്ദേഹം ഒരു കണ്ടൻഡറാണ്. ഇപ്പം 5 അടിച്ച് നിൽക്കുകയാണ്, ടോപ്പ് സ്കോറർ എംബാപ്പയ്ക്കൊപ്പം ഇപ്പം നിലവിൽ പങ്കിട്ട് നിൽക്കുകയാണ്. ഇനി അത് കൂടാതെ തന്നെ അദ്ദേഹം നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ അസിസ്റ്റാണെങ്കിൽ 3 5 4 മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങളുണ്ട്. അപ്പം ഒരു ഗോൾഡൻ ബോൾ ഏറ്റവും മികച്ച താരത്തിനുള്ള ഉറപ്പാണ്. അതെ അതെ, അപ്പം ഗോൾഡൻ ബോളിനും ഗോൾഡൻ ബൂട്ടിനും അദ്ദേഹം ഒരു കണ്ടൻഡറായി മാറിയിരിക്കുകയാണ്. 1982 ഇറ്റലിയുടെ ലെജൻഡായ പോളോ റോസി, റോസിയാണ് ഇതിനു മുമ്പ് ഗോൾഡൻ ബോളും ഗോൾഡൻ ബൂട്ടും ലോകകപ്പും നേടിയ താരം. അപ്പൊ ആ ഒരു താരം അറിയില്ല നമുക്ക് പോളോ റോസി എത്രത്തോളം ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയ കളിക്കാരൻ. അതിനുശേഷം ഒരു പക്ഷേ മെസ്സി
മെസ്സിക്കായിരിക്കും അങ്ങനെ ഒരു ഭാഗ്യം കൈവരാൻ. അതെ, അതിന്റെ വക്കിലാണ് അദ്ദേഹം. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ലോകകപ്പ് നേടാൻ സാധിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഗോൾഡൻ ബൂട്ടും ഗോൾഡൻ ബോളും അദ്ദേഹത്തിന് ചിലപ്പോൾ അതിന്റെ കൂടെ തന്നെ ലഭിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ പോളോ റോസിക്ക് ശേഷം ആ നേട്ടം കൈവരിക്കുന്ന ആദ്യ താരമായി മെസ്സി മാറും. അതെ, പിന്നെ ഒരു പ്രത്യേക കാര്യത്തിൽ പറയുന്നത് ഈ ലോകകപ്പിൽ ആക്റ്റീവായ പ്ലേയേഴ്സുകളിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച താരം മെസ്സിയാണ്. നിലവിൽ ഇപ്പം റെക്കോർഡുള്ളത് മിറോസ്ലാവ് ക്ലോസയുടെ പേരിലാണ്, ജർമ്മൻ ലെജൻഡ്, 16 ഗോൾ. പക്ഷെ നിലവിൽ കളിക്കുന്ന താരങ്ങളിൽ ഇപ്പം അത് മെസ്സിയാണ് പിന്നിലുള്ളത്, 11 ഗോൾ അദ്ദേഹം റെക്കോർഡാണ് മെസ്സി മാറി കടന്നു. ഈ ലോകകപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് മുള്ളറായിരുന്നു 10 ഗോളുമായിട്ട് ആക്റ്റീവായിട്ടുള്ള കളിക്കാരിൽ മുന്നിലുണ്ടായിരുന്നത്. ഇപ്പം മെസ്സി അത് കടത്തിവിട്ടിരിക്കുകയാണ്, 11ലെത്തിയിരിക്കുകയാണ്. അസിസ്റ്റുകളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ഉള്ള അവസ്ഥ. കാരണം ഇപ്പം നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ആക്റ്റീവായ പ്ലേയേഴ്സിൽ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നൽകിയിട്ടുള്ള താരവും ലയണൽ മെസ്സി തന്നെയാണ്. ഇപ്പൊ മെസ്സിയുടെ ഈ ലോകകപ്പിലെ പ്രകടനമൊക്കെ നമ്മൾ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ട്. പിന്നെ 1990 ലോകകപ്പിൽ അന്ന് ഇറ്റലിയുടെ താരമായ സ്കില്ലാച്ചിക്കും ഗോൾഡൻ ബൂട്ടും പിന്നെ ഗോൾഡൻ ബോളും ലഭിച്ചിരുന്നു. പക്ഷെ അന്ന് ഇറ്റലിക്ക് ലോകകപ്പ് കിട്ടിയിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു ഇത് കൂടി ഉണ്ട്. അപ്പം ഈ ഗോൾഡൻ ബൂട്ടും ഗോൾഡൻ ബോളും മെസ്സിക്ക് ലഭിക്കുന്നു. ലോകകപ്പ് കിട്ടിയിട്ടില്ലെങ്കിൽ ആ സ്കില്ലാച്ചയ്ക്ക് ശേഷം ആ നേട്ടം നേടുന്ന ഒരു താരമായിട്ടും മെസ്സി മാറും. ഇതിപ്പോ ഒരു ലോകകപ്പ് കൂടി നേടിയാൽ മെസ്സിയെ സംബന്ധിച്ച് ഒരുപാട് പുതിയ റെക്കോർഡുകൾ കൂടി നേടാൻ സാധിക്കും. നമ്മൾ പറഞ്ഞു പോളോ റോസിയുടെ റെക്കോർഡ്, അത് മെസ്സിക്ക് കൂടി എത്തിപ്പിടിക്കാൻ പറ്റും സ്വാഭാവികമായി. എന്തുകൊണ്ടും ഒരു ആരും മോഹിക്കുന്ന ഒരു കരിയർ തന്നെയാണല്ലോ അദ്ദേഹത്തിനുള്ളത്. കാരണം അദ്ദേഹം ഈ ലോകകപ്പിലേക്ക് വരുമ്പോൾ നമുക്കറിയാലോ, കാരണം മെസ്സി കഴിഞ്ഞ സീസണിൽ നമുക്കറിയാം പി എസ് ജിയിൽ വളരെ സ്ട്രഗിൾ ചെയ്തു. പക്ഷെ അതിനുശേഷം ഈ സീസൺ വന്നപ്പോൾ ആൾ ആകെ അങ്ങ് മാറി, ആൾ ആസ്വദിച്ചു കളിക്കുന്നു, ആൾ അസിസ്റ്റ് നൽകുന്നു, ഗോളടിക്കുന്നു. ശരിക്കും ഒരു പഴയ മെസ്സിയെ നമ്മൾ പലപ്പോഴും കണ്ടിരുന്നു. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ ആ പ്രകടനം ലോകകപ്പിൽ പറ്റുമോ മെസ്സിക്ക് എന്നുള്ളത്. കാരണം മെസ്സിയുടെ ലോകകപ്പിൽ ഒരിക്കലും മെസ്സിയുടെ ഒരു പ്രതിഭയ്ക്ക് അനുസരിച്ചുള്ള ഒരു പ്രകടനം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ലോകകപ്പിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. 2014 ഒരു എക്സെപ്ഷൻ ആണ്, അതിൽ അദ്ദേഹം 4 ഗോൾ നേടിയിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും പിന്നെ അദ്ദേഹത്തിന് 2000 നമുക്കറിയില്ല 18 ഒരു ഗോൾ അദ്ദേഹം നേടി. പിന്നെ 2006 അദ്ദേഹത്തിന് ആദ്യ ലോകകപ്പിൽ ഒരു ഗോൾ നേടി. 2010 ഗോളേ നേടാൻ പറ്റിയില്ല. അപ്പം ആകെ ഈ ലോകകപ്പിന് മുമ്പ് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം 6 ഗോൾ മാത്രമായിരുന്നു. അപ്പം ആ രീതിയിൽ ചിന്തിക്കുമ്പം പൊതുവെ അതിൽ തന്നെ ഗ്രൂപ്പ് സ്റ്റേജിൽ മാത്രമായിരുന്നു ഗോളുകളെല്ലാം. അപ്പം അങ്ങനെയുള്ള കുറേ ന്യൂനതകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു ഏജിൽ അദ്ദേഹം എത്തുന്നു. ഓക്കെ, നല്ല ഫോമിലാണ് അദ്ദേഹം. പക്ഷേ ഈ ഫോം ഈ ലോകകപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു ക്രിട്ടിക്സൊക്കെ കൃത്യമായിട്ട് ഉയർത്തിയിരുന്ന ഒരു വാദം. പക്ഷെ അതല്ല അദ്ദേഹം പൂർണ്ണമായും തള്ളി കളഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രകടനം. അതും ഈ ഒരു പ്രായത്തിലും 35 പ്രായത്തിലും. അതെ അതെ, അത് ഇങ്ങനെ ഒരു പ്രകടനം കാഴ്ചവെക്കുന്നത്. അതായത് അർജന്റീനയുടെ ക്യാപ്റ്റനാണ്, അർജന്റീനയുടെ മെയിൻ പ്ലെയറാണ്, അപ്പം അദ്ദേഹം പ്ലേമേക്കറാണ്, എല്ലാമാണ്. അപ്പം എല്ലാ റോളും അദ്ദേഹം ഒരേ സമയം വഹിക്കുന്നു. ഇത്രയും പ്രഷർ അതിജീവിച്ചുകൊണ്ട്, കാരണം പ്രത്യേകിച്ച് ആദ്യ മത്സരം സൗദിയോട് പരാജയപ്പെട്ടു, എന്നിട്ട് അദ്ദേഹമാണല്ലോ തിരിച്ചു കൊണ്ടുപോകുന്നത്. അന്ന് അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, നിങ്ങളെ ഞങ്ങൾ ഒരിക്കലും നിരാശപ്പെടുത്തുന്നില്ല. ആ ഒരു വാചകം അദ്ദേഹം അന്വർത്ഥമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ. അതെ അതെ, കാരണം മെസ്സിയുടെ ഒരു ടേൺ അറൗണ്ട് എന്ന് പറയുന്നത് മെസ്സി അറിയല്ലോ, മെക്സിക്കോക്കെതിരെ ആദ്യ പകുതിയിൽ ഗോളൊന്നും നേടാനായില്ല. സ്വാഭാവികമായിട്ട് അർജന്റീന ഒരു പുറത്താകലിന്റെ വക്കിലാണെന്നുള്ള രീതിയിലുള്ള ഒരു ഭയമൊക്കെ എല്ലാവർക്കും വന്നു. പക്ഷേ 2 പകുതിയിൽ 65 മിനിറ്റിൽ അദ്ദേഹം നേടിയ ഗോളാണ് പിന്നെ അതിനുശേഷമാണ് അർജന്റീന അങ്ങ് വേറൊരു തലത്തിലേക്ക്. അദ്ദേഹം എന്താണോ അർജന്റീനയിൽ നിന്ന് പ്രതീക്ഷിച്ച പ്രകടനം മെല്ലെ മെല്ലെ ഇംപ്രൂവ് ചെയ്ത് ഇംപ്രൂവ് ചെയ്ത് വന്നു. എല്ലാ കളിയും കഴിയും തോറും അർജന്റീന മെച്ചപ്പെട്ട് തന്നെയാണ്. അതെ അതെ, അതിൽ മെസ്സിയുടെ റോള് കൃത്യമായിട്ട് കിടക്കുന്നു. അതെ, മെസ്സി ഇപ്പൊ തന്റെ കരിയറിൽ നേടാത്ത ഒരു നേട്ടങ്ങളൊക്കെ വളരെ അപൂർവമാണ്. കാരണം ചാമ്പ്യൻസ് ലീഗ് നേടി, ലീഗ് ടൈറ്റിലുകൾ നേടി, ക്ലബ് വേൾഡ് കപ്പ് നേടി, പിന്നെ കോപ്പ അമേരിക്ക നേടി, ഫൈനലിസ്റ്റ് നേടി, അങ്ങനെ എല്ലാ നേട്ടങ്ങളും നേടി. കൂടാതെ വ്യക്തിഗതമായിട്ട് 7 ബാലൻഡിയോർ നേടി, പിന്നെ ലോകകപ്പിൽ ഗോൾഡൻ ബോൾ നേടി. ഇനി ഒരു ലോകകപ്പ് എന്നൊരു സ്ഥലത്തിലുള്ള സ്ഥലം മാത്രമേ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഷെൽഫിൽ അവശേഷിക്കുന്നുണ്ടാവുള്ളൂ. അതെ അതെ, അതിനാണ് അദ്ദേഹം ഈ ഇത്രയും കാലമായിട്ട് കാത്തിരിക്കുന്നത്. കാരണം അതിനുള്ള അവസരമാണ് ഇപ്പം, സ്വർണ്ണ അവസരം അതിന്റെ വക്കിലാണ് ഇപ്പം അർജന്റീന എത്തിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നേ അതിൽ അദ്ദേഹത്തിന് ഇതൊക്കെ വ്യക്തിഗത പുരസ്കാരങ്ങളൊക്കെ അദ്ദേഹത്തിന് നിരവധി പുരസ്കാരങ്ങൾ തേടിയെത്തിയ ഒരു താരമാണ്. 7 ബലണ്ടിയോറൊക്കെ നേടി ചരിത്രം രചിച്ച കളിക്കാരനാണ്. പക്ഷേ ഇതൊക്കെയാണെങ്കിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ വിലമതിക്കുന്നത് അതേതൊരു താരം അതാണ്. പക്ഷെ എന്നിരുന്നാൽ അദ്ദേഹം കുറച്ച് കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തെ നിന്ന് അകന്നുപോയ ആ ലോകകപ്പ് തന്നെയാണ്. അതെ, അദ്ദേഹം ഇപ്പൊ ഒരുപക്ഷെ ഈ ലോകകപ്പിൽ ഗോൾഡൻ ബോളും ഗോൾഡൻ ബൂട്ട് നേടിയാലും അതിനേക്കാളും പ്രാധാന്യം നൽകുന്നത്
ഈ ഇരു ലോകകപ്പിൽ അതൊന്നും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാവില്ല, അദ്ദേഹത്തിന് ഒറ്റ ലക്ഷ്യമുള്ളൂ. അതെ അതെ, ലോക കിരീടം നേടുക എന്നുള്ളത് മാത്രമായിരിക്കും മെസ്സിയുടെ മുന്നിലുള്ള ഒരു വലിയ ലക്ഷ്യം. അത് നമുക്ക് അറിയില്ല, അദ്ദേഹം അതിനു വേണ്ടിയാണ് അദ്ദേഹം കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ഒരു കരിയറിൽ, ഒരു മെസ്സി എന്ന് പറയുമ്പോൾ എല്ലാവരും വിമർശിച്ചിരുന്ന ആദ്യകാലത്ത് മെസ്സിക്ക് കൃത്യമായിട്ട് ക്ലബ് ഫുട്ബോളിലെ വലിയ എന്താ പറയുക, പക്ഷേ അദ്ദേഹം കോപ്പ അമേരിക്കയൊക്കെ നേടി, അന്താരാഷ്ട്ര കിരീടവും തനിക്ക് നേടാൻ പറ്റും എന്നുള്ള രീതിയിലല്ല, അർജന്റീനയെ ഒരു അന്താരാഷ്ട്ര കിരീടം നേടിക്കൊടുക്കാൻ പറ്റും എന്ന് അദ്ദേഹം കാണിച്ചു തന്നു. ഇതിനു മുമ്പ് അദ്ദേഹത്തിന് അവസരങ്ങൾ ഉണ്ടായിരുന്നു, നമുക്കറിയില്ല. 2014 ഫൈനലിലാണ് അർജന്റീന തോറ്റത്, 2015-ലും 2016-ലും കോപ്പ അമേരിക്ക ഫൈനലിലാണ് പരാജയപ്പെട്ടത്. അദ്ദേഹം അതിന്റെ തൊട്ടടുത്ത് എത്തിയിരുന്നു. അതിന്റെ അർത്ഥം ഒരു ചെറിയ ഡിഫറൻസ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം ഏറ്റവും വലിയൊരു സുവർണ അവസരമാണ് വന്നിരിക്കുന്നത്. ഇനിയിപ്പോ ഒരു മത്സരത്തിന്റെ അകലം മാത്രമാണ് ഉള്ളത്. അതെ, എന്തുകൊണ്ടും ആരെയും അതിശയിപ്പിക്കുന്ന ഒരു കരിയർ തന്നെയാണ് അദ്ദേഹം ഇതുവരെ മുന്നോട്ട് പോയിട്ടുള്ളത്. ഇപ്പൊ മെസ്സിയെ വിശേഷിപ്പിക്കാനായിട്ട് ഇപ്പൊ പുതിയ വാചകം വന്നിട്ടുണ്ട്, അതായത് ലീവ് ലൈക്ക് മെസ്സി ഓർ ലീവ് ഇൻ ദ ടൈം ഓഫ് മെസ്സി എന്നാണ് വരുന്നത്. ഇതല്ലെങ്കിൽ പിന്നെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒരു അർത്ഥമില്ല എന്നൊക്കെയാണ് ആ വാചകം കൊണ്ട് പറയുന്നത്. എന്തുകൊണ്ടും മെസ്സി എന്നൊരു പ്രതിഭയുടെ കഴിവിനെ മൊത്തം എടുത്തു കാണിക്കുന്ന ഒരു പ്രകടനം തന്നെയാണ് ഈ ലോകകപ്പിൽ അദ്ദേഹം ഇതുവരെ കാഴ്ചവെച്ചത്. ഇനി വരുന്ന ലോകകപ്പ് എന്ന ലക്ഷ്യത്തിലേക്കുള്ള മത്സരം വരാൻ പോകുന്നു, അതിൽ ആരായിരിക്കും എതിരാളികൾ എന്നൊന്നും വന്നിട്ടില്ല. അപ്പൊ ഇനി ആ ഒരു മത്സരം മെസ്സിക്ക് നേടാൻ, ലോകകപ്പ് നേടാൻ മെസ്സിക്ക് സാധിക്കുമോ എന്ന് നമുക്ക്. അതെ അതെ, അല്പം വൈകിയാണെങ്കിലും അദ്ദേഹം ഇപ്പം ശരിയായ ട്രാക്കിൽ കൂടിയാണ് പോകുന്നത്. അതെ, സിമ്പിളായി പറയുകയാണെങ്കിൽ അതാണ് കറക്റ്റ്. ലോകകപ്പിന്റെ കാര്യത്തിൽ അതെ അതെ,